ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ മൊത്തം നീറ്റ് എക്സാമിനെ പറ്റിയാണ് പറയാൻ പോണേ. നീറ്റ് എന്താണെന്ന് വെച്ചാൽ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഒരു 2016 മുൻപ് നീറ്റ് എക്സാം ഇല്ല. അപ്പോഴുള്ള മെയിൻ എക്സാം എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് മെഡിക്കൽ എക്സാം. അത് എഴുതി കഴിഞ്ഞാൽ കേരളത്തിലെ നമ്മൾ എലിജിബിൾ ആണ്. പക്ഷെ വേറൊരു സ്റ്റേറ്റിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് AIPMT എന്ന എക്സാം എഴുതണം. അപ്പോഴത്തെ സീറ്റ് നിങ്ങളൊരു ജസ്റ്റ് ഒരു 100 സീറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിനകത്ത് 85% സീറ്റ് ഇപ്പൊ സ്റ്റേറ്റ് വൈസ് നടത്തണ മെഡിക്കൽ എക്സാം വഴിയാണ് തീരുമാനിക്കുക. ബാക്കി 15% സീറ്റ് അതിപ്പോ എല്ലാ സ്റ്റേറ്റിലും, ഇന്ത്യയിലുള്ള എല്ലാ സീറ്റുകളും അതിന് നമ്മളെ പ്രാപ്തരാക്കുന്ന എക്സാമാണ് AIPMT. അതാണ് പിന്നീട് നീറ്റ് എന്ന എക്സാമിലേക്ക് ചുരുങ്ങിയ. 2016 ശേഷമാണ് അപ്പൊ ഒഫീഷ്യലി നീറ്റ് സെറ്റ് ആയേ. നീറ്റില് UG ടൈപ്പ് ഉണ്ട്, PG ടൈപ്പ് ഉണ്ട്. ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞ ഒരാൾക്ക് മെയിൻ ആയിട്ട് UG ടൈപ്പ് നോക്കിയാൽ മതി. നീറ്റ് എന്തിനാണെന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് എനിക്ക് തന്നെ അതിനെ പറ്റി എന്തെങ്കിലുമൊക്കെ മനസ്സിലായത് ഒരു പ്ലസ് വൺ കഴിഞ്ഞപ്പോ, 10th class കഴിഞ്ഞപ്പോ ഞാൻ സീനിയേഴ്സിനോടൊക്കെ ചോദിച്ചിട്ടാണ് എനിക്ക് വന്നത്. നീറ്റ് പഠിച്ച് പാസ്സായാൽ മാത്രമേ നമുക്ക് മെഡിക്കൽ അലൈഡ് കോഴ്സസിന് എലിജിബിൾ ആവുള്ളൂ. അതായത് ഡോക്ടറിനായാലും BDSനായാലും ഏത് കോഴ്സിനായാലും നമുക്ക് നീറ്റ് പാസ്സായാലേ പറ്റുള്ളൂ. നീറ്റ് എക്സാം നടത്തിക്കൊണ്ടു വരുന്നത് NTA, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അവരാണ് നീറ്റ് എക്സാം നടത്തിക്കൊണ്ടു വരുന്നത്. 2019 വരെ നീറ്റ് ഉണ്ടായിരുന്ന എയിംസ്, ജിപ്മർ എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ 2020 തൊട്ട്, അതായത് ഈ വർഷം തൊട്ട് ആകെ നീറ്റ് മാത്രമുള്ള, അതിന്റെ മാർക്കിന്റെ ബേസിസിൽ ബാക്കി എല്ലാ അഡ്മിഷൻസും നടന്നു മെഡിക്കൽ അലൈഡ് കോഴ്സസിന്റെ. അതിന് കാരണം പിള്ളേരുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാൻ ആ ഒരു ഒറ്റ പരീക്ഷയിൽ പരിപാടി തീർന്നോട്ടെ എന്ന് വെച്ചിട്ടാണ്. പരീക്ഷയുടെ മാർക്ക് ബേസിസിലാണ് മെറിറ്റ് സീറ്റുകളും മാനേജ്മെന്റ് സീറ്റുകളും ഡിവൈഡ് ചെയ്ത് പോകുന്നത്. പിന്നെ നീറ്റ് എഴുതാനുള്ള എലിജിബിലിറ്റി, നമ്മൾ പ്ലസ് ടു കഴിയുമ്പോൾ ബയോമാക്സ് ആയിരിക്കണം. ബയോമാക്സ് ഉദ്ദേശിച്ചത് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ഈ 3 സബ്ജക്റ്റ് ആയിരിക്കണം മെയിൻ സബ്ജക്റ്റ് ആയിട്ട് ഉണ്ടാവേണ്ട. ഈ 3 സബ്ജക്റ്റിലും 50% മാർക്കിന് മേലെ മാർക്കും ഉണ്ടാവണം. പിന്നെ 17 years ഓഫ് ഏജ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. നീറ്റ് എഴുതുന്നവരൊക്കെ പാസ്സാവും എന്ന് എനിക്ക് ഉറപ്പുപറയാൻ പറ്റില്ല. കാരണം എല്ലാ വർഷവും കട്ട് ഓഫ് മാർക്ക് ഉണ്ട്. കഴിഞ്ഞ വർഷം ജനറലിന് കട്ട് ഓഫ് മാർക്ക് ഒരു 120 to 123, 128 അങ്ങനെ കണ്ടായിരുന്നു. ഈ വർഷത്തെ പരീക്ഷ കഴിയുമ്പോൾ അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ പരമാവധി എത്ര സ്കോർ ചെയ്യാൻ പറ്റും അത്രയും മേടിക്കാൻ നോക്കാം. നീറ്റ് പരീക്ഷയിൽ OBCS CST റിസർവേഷൻ ഉണ്ട്. നവംബർ സമയത്തൊക്കെ ആയിട്ടാണ് നീറ്റ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾ അപ്പൊ അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മുൻകുത്തിരിക്കാനേ പറ്റുള്ളൂ, എനിക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. കാരണം അപ്പൊ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പരീക്ഷ എഴുതാൻ പറ്റില്ല. നിങ്ങൾ ആ ഒരു സമയമായിരിക്കുമ്പോൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. മെയിലായിരിക്കും പരീക്ഷ മോസ്റ്റ് പ്രോബബിളി നീറ്റിന്റെ. ഇപ്രാവശ്യം 2020 കൊറോണ കാരണം കുറച്ച് നീങ്ങി എന്നൊരു ഇതുണ്ട് എങ്കിലും ബാക്കി എല്ലാ വർഷവും മെയ് മാസത്തില് പരീക്ഷയും നവംബർ സമയത്തായിട്ട് ഇതിന്റെ നമ്മൾ അപ്ലൈ ചെയ്യുകയും വേണം. ഈ എക്സാമിന്റെ ടോട്ടൽ മാർക്ക്സ് എന്ന് പറയുന്നത് അറൗണ്ട് 720 മാർക്കാണ്. അതിനകത്ത് കൂടുതൽ വെയിറ്റേജ് വരുന്നത് ബയോളജിക്കാണ്. അറൗണ്ട് 360 മാർക്ക് ബയോളജിക്കാണ്. 150 ക്വസ്റ്റ്യനിൽ അറൗണ്ട് 90 ക്വസ്റ്റ്യൻ ബയോളജിയാണ്. ബാക്കി 45-45 ഫിസിക്സും കെമിസ്ട്രിക്കും. അപ്പൊ നിങ്ങൾ പിന്നെ അതിന്റെ മാർക്കിംഗ് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യന്റെ മാർക്ക് വെയിറ്റേജ് എന്ന് പറയുന്നത് 4 മാർക്കാണ്. അപ്പൊ തെറ്റിക്കഴിഞ്ഞാൽ നെഗറ്റീവും ഉണ്ട്. പരമാവധി നിങ്ങൾ അറിയാവുന്ന ക്വസ്റ്റ്യൻ മാത്രം അറ്റംപ്റ്റ് ചെയ്യുക, കട്ട് ഓഫ് മാർക്കിന് മേലെ മാർക്ക് മേടിക്കുക, സെറ്റ്. നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാള് എല്ലാ ദിവസവും പഠിക്കുക. ഏറ്റവും കൂടുതൽ NCERT ടെസ്റ്റുകൾ നന്നായിട്ട് കാണാപ്പാടം വെള്ളം പോലെ പഠിക്കുക. പിന്നെ എല്ലാ ദിവസവും വല്ല MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതും ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ